കളച്ചാലും ഇതേപോലെ ഒരു ജാതി ഈ കാഴ്ച കിടക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രമാണ്. ഇതിൽ കൂടുതലൊരു ജാതി കാഴ്ച കിടക്കുന്നത് സത്യമായും സ്വപ്നങ്ങളിൽ മാത്രമാണ്. അതായത് ഇത്ര കൊല കുത്തി. ഹായ്, ഞാൻ സന്തോഷം. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു റിക്വസ്റ്റിംഗ് വീഡിയോ ആണ്. അതായത് ശരിക്കും ഹയർ റേഞ്ചിലെ ജാതി കൃഷി വളരെ വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ കൃഷി രീതികളല്ല വ്യത്യാസം, ഇവിടുത്തെ അനുഗ്രഹീതമായ ക്ലൈമറ്റ്. അതുകൊണ്ട് തന്നെ ലോ റേഞ്ചുമായി ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹയർ റേഞ്ചിലെ ജാതികൾ നിങ്ങളാരും താഴെ കൊണ്ടേ പട്ടി ചെയ്ത് വെക്കരുത്, അതിൻ്റെ ഫലസാധ്യത കുറവാണെന്ന്. കാരണം നമ്മൾ ചെയ്തതിലെയും കണ്ടതിലെയും ഏറ്റവും മനോഹരമായി കാഴ്ച കിടക്കുന്ന കുറേ ജാതികളാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ ഒരു കർഷകനാണ് പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹത്തിന് 100-300 ജാതികളുണ്ട്, പുതിയ ജാതികൾ വെച്ചിട്ടുണ്ട്, പഴയ ജാതികളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹയർ റേഞ്ചിലെ ജാതി കൃഷി എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഹൈ റേഞ്ചിലെ ഒരു ജാതി കർഷകനെയാണ്. അതായത് ഹൈ റേഞ്ചിലെ കൃഷി, ലോ റേഞ്ചിലെ കൃഷി, പലർക്കും പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അതിനൊരു തോട്ടം കാണിച്ചുകൊണ്ട് തന്നെ നമ്മളതിനൊരു സ്റ്റഡി വീഡിയോ നിങ്ങൾക്ക് അത് ഇൻഫർമേഷന് വേണ്ടി എടുക്കാം, അതല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നോക്ക്, ചേട്ടനെ ആദ്യമേ പരിചയപ്പെടാം. ചേട്ടൻ്റെ പേര് സജിത്ത് തോമസ്. ചേര നിൽക്കുന്നിടത്തിൽ കമ്പളേണ്ടതാണ് വീട്. കൃഷിയിടം തോപ്രാങ്കുടി പടമുഖം. അതായത് തോപ്രാങ്കുടി പടമുഖം മുരിക്കാശ്ശേരിയിൽ നിന്ന് വരാം, തോപ്രാങ്കുടിയിൽ നിന്ന് വരാം. ഞാൻ എപ്പോഴും മുരിക്കാശ്ശേരി ഇച്ചിരി പൊക്കി എൻ്റെ സ്ഥലമാണല്ലോ, അതുകൊണ്ട് ഇടഭാഗത്താണ് ഈ സ്ഥലം. നമുക്കിവിടെ എത്ര ജാതികളുണ്ട്? ഏകദേശം കായ്ച്ചതൊരു 300-ഓളം ജാതികൾ കായ്ച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 300-ഓളം ജാതികൾ വെച്ചിട്ടുണ്ട്, തൈ ജാതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ടോട്ടൽ 600-ഓളം ജാതികൾ പരിപാലിക്കുന്ന ഒരു ചേട്ടായിയാണ്. അപ്പോൾ ചേട്ടായി, നമ്മുടെ ഇവിടുത്തെ ജാതി കൃഷി എങ്ങനെയുണ്ട്? ജാതി ലാഭമോ നഷ്ടമോ? സിമ്പിൾ ചോദ്യം. ജാതി നഷ്ടമില്ല, ലാഭമാണ്. നഷ്ടമില്ല, ലാഭമാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ചേട്ടയുടെ തോട്ടത്തിലെ നമ്മൾ ഇതിനു മുമ്പ് രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു. അതായത് സമ്മിശ്ര കൃഷി, അതേപോലെ തന്നെ കാച്ചിൽ കൃഷി. അദ്ദേഹം കൃഷിയിലൊരു അല്പം അഗ്രഗണ്യനാണ്. സമ്മിശ്ര കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 അടിയിൽ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് ലഭിക്കുന്ന രീതിയിലുള്ള കൃഷിയായിരുന്നു. അവിടെയും ജാതി പരീക്ഷിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത് ജാതി മാത്രമാണ്. നമുക്കിപ്പോൾ ഈ ജാതി മാത്രം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതാ ഒരു സൈഡിൽ നിറയെ പൂക്കൾ, അതാ മുകളിലേക്ക് അപ്പു മുകളിലേക്ക് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ഇതെങ്ങനെയാണ് ഇത്തരം ഒരു ആദായത്തിലേക്ക് വന്നത്? എന്താന്ന് ചോദിച്ചപ്പം എനിക്ക് അങ്ങനെയൊന്നും പറയാനില്ല. സാധാരണ എല്ലാം ചെയ്യുന്നു, നമുക്ക് തരുന്നു എന്നൊരു സ്കീമേ ഉള്ളൂ. ഇതിൽ മറ്റൊരു കാര്യം എനിക്ക് കാണിക്കേണ്ടിയിരിക്കുന്നത്, നിങ്ങൾ മുകളിലത്തെ വിഷ്വലിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ മൊബൈലിലെ ഡേറ്റ് മാസം കൂടി ശ്രദ്ധിക്കുക. ഇത് 14 ശിശുദിനത്തിൻ്റെ ദിവസമാണ് നമ്മളിന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ പുറമ്പിലേക്ക് ഇപ്പോൾ വളരെ എംപ്റ്റി ആയിട്ട് അവിടെ ഇവിടെ കുറച്ച് കായകളേ ഉള്ളൂ. ഡിസംബറിൽ പൂക്ക് വന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു. ബട്ട് അത് തീരെ കായില്ലാത്ത സമയത്ത് ഇത്രയും കോർപ്പിങ് ലഭിക്കുന്ന ഒരു ജാതി. ശരിക്കും ഞാനിവിടെ കാച്ചിലിൻ്റെ വീഡിയോ എടുക്കാൻ വന്നപ്പോഴാണ് ജാതി കണ്ട് ചോദിച്ച് കയറി കെട്ടി വലിഞ്ഞ് ചെയ്തൊരു വീഡിയോയാണ്, ശരിയല്ലേ? അപ്പോൾ ചേട്ടാ, ഈ ഇങ്ങനെ ഉൽപ്പാദനം ലഭിക്കുന്നതിൻ്റെ റീസൺസ് എന്താണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഇത് ഞാൻ ജാതിക്ക് ഇതുമായിട്ട് വളപ്രയോഗമില്ല, ഇല്ല ഇല്ല എന്താണ് ജീവ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. രാസവളം ഉപയോഗിക്കാറില്ല, രാസവളം ഉപയോഗിക്കാറേയില്ല. ജൈവ രീതിയിൽ എന്തൊക്കെ വളമാണ് ചെയ്യുന്നത്? ഇതിപ്പം നിങ്ങൾക്ക് തോന്നിയ ജാതിയുടെ ചോട് ജസ്റ്റ് എന്താ മനസ്സിലാവും. ഞാൻ ഒരിക്കലും ജാതിക്ക് തടവെടുക്കുമോ, ജാതിക്ക് വേണ്ടി ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല. ഓക്കെ, ഈ സമ്മിശ്ര തോട്ടമാണ്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഉള്ള മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഇതിനു വേണ്ടി തടം വെട്ടിക്കൊണ്ടിട്ടില്ല, ജാതിക്ക് വേണ്ടി ഒന്നും ഞാൻ പ്രത്യേകിച്ച് ചെയ്യാറില്ല. ഓക്കെ, ഇപ്പൊ കൊടിക്ക് ഉണ്ട്, കാപ്പിയുണ്ട്, എല്ലാത്തിനും പണിത് വരുന്ന കൂടെ ആ ജാതിയുടെ ചുവട്ടിലേക്കും അതേപോലെ തന്നെ വളവും ചാണകപ്പൊടിയാണ് ഉപയോഗിക്കാറുള്ളത്. വളവും ചാണകപ്പൊടി, ചാണകപ്പൊടിയാണ് ഉപയോഗിക്കാറില്ല. ചാണകപ്പൊടി അല്ലാതെ മറ്റെന്തെങ്കിലും ചേട്ടൻ ഉപയോഗിക്കാറുണ്ടോ? ഉപയോഗിക്കാറില്ല, ചാണകപ്പൊടി മാത്രമേ. കുമ്മായി എത്ര വർഷത്തിൽ എത്ര സമയത്താണ്? ഞാനിപ്പോൾ ചെയ്യുന്നത് പണ്ട് എൻ്റെ കാരണവന്മാർ പറഞ്ഞ രീതിയിൽ എല്ലാവരും പറയും കുമ്മായം വർഷത്തിൽ 2 ചെയ്യണം, 3 ചെയ്യണം. ഞാനും പറയാറുണ്ട് അങ്ങനെ ചെയ്തിട്ട് അതിന് ശേഷം 20 കഴിഞ്ഞാലോ 30 കഴിഞ്ഞാലോ നമ്മൾ വളം ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ കാരണവന്മാർ ഇപ്പോൾ ഒരു ഇഞ്ചി കൃഷി ചെയ്യുമ്പോഴും എന്ത് കൃഷി ചെയ്യുമ്പോഴും അന്നേരം കുമ്മായം തൂളിയിട്ടാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ഇഞ്ചി കാണുമ്പോഴാണെങ്കിലും എന്ത് കൃഷി ചെയ്യുമ്പോഴേക്കും കുമ്മായം ഇടും, എന്നിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്.
പക്ഷെ നമ്മളെ എല്ലാവരും പറയുന്നത് ഇത് കൃഷി ചെയ്യുന്നതിന് 20 ദിവസം മുമ്പ്, വളം ചെയ്യുന്നതിന് 20 ദിവസം മുമ്പ്, 30 ദിവസം മുമ്പ് ഇട്ട് മണ്ണ് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം സൂക്ഷ്മജീവികളെ നശിപ്പിക്കും അങ്ങനെ ചെയ്യും. പക്ഷെ ഞാൻ എന്ത് കൃഷി ചെയ്താലും അതിൻ്റെ കൂടെ കുമ്മായം ചേർക്കും. ഇപ്പോൾ ചാണകപ്പൊടി ഇടുമ്പോൾ അതിൻ്റെ ചാണകപ്പൊടിയുടെ കൂടെ മിക്സ് ചെയ്താണ് കുമ്മായം ഇടുന്നത്. പണ്ട് ചാരവും കുമ്മായും എല്ലാവരും പുതിയ നമ്മുടെ അനുഭവമാണ് ഗുരു, നമ്മുടെ റിസൾട്ട് ഉണ്ട്. റിസൾട്ട് ആണ് അതിനേക്കാളും വലിയ ഗുരു, കാരണം അതിൽ കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. ഓക്കെ, ഒന്ന് നമ്മൾ ചാണകം എത്ര തവണ വർഷത്തിൽ ചെയ്യുന്നുണ്ട്? 2 പ്രാവശ്യം. 2 തവണ മഴ നിൽക്കുമ്പോഴും തുടങ്ങുമ്പോഴും. മഴ നിൽക്കുമ്പോഴും, മഴ തുടങ്ങ വർഷക്കാലം ആരംഭിക്കുമ്പോഴും വർഷം നിൽക്കുമ്പോഴും നമ്മൾ 2 തവണ. ആ കൂടെ കുമ്മായവും കുമ്മായവും മിക്സ് ചെയ്താണ് ചാണകപ്പൊടി ഇടുന്നത്. വേനൽക്ക് നനയ്ക്കാറുണ്ടോ? നനയ്ക്കാറില്ല. അങ്ങനെ ആവശ്യമുള്ള പറമ്പാണോ? ഇല്ല, ഇപ്പം വലിയ പ്രശ്നമില്ല. പൈപ്പും വെള്ളവും സൗകര്യങ്ങളും ഉണ്ട്. അധിക ചിലവായതൊന്നും നനയ്ക്കുന്നില്ല. നനയ്ക്കേണ്ട ആവശ്യം വരുന്ന തോന്നിയിട്ടില്ല. ഓക്കെ, ഇതിപ്പോ എത്ര വർഷം പ്രായമായ ജാതിയാണ് ചേട്ടാ? ഇതൊരു 15 വർഷം. 15 വർഷത്തോളം പ്രായമായ ജാതിയാണ്. ഓക്കെ, നമുക്കിതിന് എന്തെങ്കിലും കോർപ്പിങ്ങിന് വേണ്ടി മറ്റെന്തെങ്കിലും ടെക്നിക്സ് ചെയ്യുന്നുണ്ടോ? വേറെ ഒന്നുമില്ല. ഇത് ഞാൻ തോട്ടത്തിൽ കൂടുതലായിട്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരു 10 മുതൽ 20 ജാതിക്ക് ഇടയ്ക്ക് ഒരു ആൺജാതി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഒപ്പം ഈ ജാതിയുടെ പ്രായത്തിൽ 15 വർഷമായ ആൺജാതി എൻ്റെ തോട്ടത്തിലുണ്ട്. ഓക്കെ, അപ്പം അത് ഇല്ലാന്നില്ലാണ് എനിക്ക് വിളവ് ഇങ്ങനെ ഉണ്ടാകുന്നതാണ് എൻ്റെ ഒരു ബോധ്യം, വിശ്വാസം. ഓക്കെ, ഇതിൻ്റെ കണ്ണുകൾ, ചോദ്യം വളരെ സിമ്പിളാണ്. ഇതിൻ്റെ കണ്ണുകൾ ഞാനിവിടുന്ന് കൊണ്ടുപോയി ലോറേഞ്ച് ഏരിയയിൽ ബഡ് ചെയ്താൽ അനുഭവം എങ്ങനെ ഇരിക്കുന്നു? ഇവിടെ നിന്ന് ആരെങ്കിലും ഇതിൻ്റെ കായ കണ്ടിട്ട് ബഡുകൾ കൊണ്ടുപോയിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, കാരണം ഹൈറേഞ്ചിൽ ഉണ്ടാകുന്ന രീതിയിൽ ലോറേഞ്ചിൽ ഉണ്ടായില്ല. ലോറേഞ്ചിൽ ഉള്ള ജാതി നല്ല, നമ്മളിപ്പോൾ ലോറേഞ്ചിലുള്ള പാലായിൽ അല്ലെങ്കിൽ കോട്ടയം തൃശ്ശൂർ ഭാഗത്തുള്ള ജാതി, എന്താ അങ്കമാലി കാലടിയാണുള്ള ജാതിയിലെ ഏറ്റവും മെയിനായിട്ടുള്ള സ്ഥലം. അപ്പം നമ്മൾ അവിടെ നിന്നുള്ള ജാതിക്ക് ഇവിടെ കൊണ്ടുവന്നാലും നമുക്ക് നല്ല വിളവ് കിട്ടും. അനുകൂലമായ കാലാവസ്ഥ നമ്മുടെ തോപ്രാങ്കടി, പടമുഖം, ഇത് ശരിക്കൊരു രാജാക്കട ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ തണുപ്പ് കൂടുതലാണ്. നമ്മുടെ ജാതിക്ക് അത്ര നമ്മുടെ ഈ ഒരു ഭാഗമാണ് ഏറ്റവും ജാതിക്ക് അനുയോജ്യമായ സ്ഥലം. അനുയോജ്യമായ ജാതികൾ ഇതേപോലത്തെ കായ്ക്കുന്ന എത്ര ജാതികളുണ്ട് ചേട്ടായിക്ക്? ഈ ഇനം ഒരു 10-50 എണ്ണം. ഈ ഇനത്തിന് നമുക്ക് എത്ര തവണ കോർപ്പിംഗ് ലഭിക്കുന്നുണ്ട്? എത്ര തവണ നമുക്ക് കായ പറിക്കാൻ പറ്റുന്നുണ്ട്? ഇത് ഏകദേശം വർഷത്തിലൊരു 3 പ്രാവശ്യമായിട്ട് കായ്ക്കുന്നുണ്ട്. എൻ്റെ ഒരു പ്രാവശ്യം 6 മാസത്തിനടുത്താണ് കായ്ച്ച് ഫലം നമുക്ക് കിട്ടുന്നതെന്നാണ് ശരാശരി എപ്പോഴും കായുള്ള ഒരു ജാതി വെറൈറ്റിയാണ്. അദ്ദേഹത്തിന് തന്നെ പറമ്പിലെ ശരിക്കും അവാർഡ് കിട്ടേണ്ടിയിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. കണ്ട എല്ലാം അങ്ങനെ തന്നെ എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഇതിന്റെ പ്രത്യേകത ചേട്ടാ, സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇത് നേരത്തെ നമ്മളിവിടെ വരേണ്ടതായിരുന്നു, അറിയേണ്ടതായിരുന്നു. എല്ലാത്തിനും അതിൻ്റെ ഒരു സമയമുണ്ടല്ലോ. അതെ, സമയമുണ്ട് ദാസ, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശരിക്കും ഇത് ഏതെങ്കിലും നമ്മുടെ ഒഫീഷ്യൽസ് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ തോട്ടം സന്ദർശിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അഭിപ്രായമല്ല, അപേക്ഷയാണ്. ഇന്ന് ഇദ്ദേഹം അറിയപ്പെടണം ഈ വെറൈറ്റികൾ നമ്മുടെ നാട്ടിലേക്ക്, ഹൈറേഞ്ചിലേക്ക്. പക്ഷേ എനിക്ക് അതിന് അറിയപ്പെടണം അങ്ങനെ ഒരു ആഗ്രഹമില്ല. ഇല്ല അല്ലേ? പക്ഷെ ഇത് ഹൈറേഞ്ചിൽ ചേട്ടായിക്ക് അറിയപ്പെടുന്ന ആഗ്രഹത്തിന്റെ അല്ല പ്രശ്നം, ഇത് ആളുകൾക്ക് ഗുണമുണ്ട്. നമ്മളെ കൊണ്ട് ആർക്കും എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒഫീഷ്യൽസ് ബന്ധപ്പെട്ട് ഈ തോട്ടം ഒന്ന് വിസിറ്റ് ചെയ്യണം. കാരണം ഈ നവംബർ മാസത്തിൽ ഇതേപോലെ കായുണ്ടായി കിടക്കണമെങ്കിൽ ജാതി കർഷകർക്ക് 100% മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ ജാതിക്ക ഉണ്ടായി കിടക്കുന്ന ഒരു ജാതി തോട്ടം നമ്മുടെ ഇപ്പോൾ ഈ കേരളത്തിൽ, പ്രത്യേകിച്ച് ഈ വർഷം ഇത്രയും മഴ, അധിക മഴ ലഭിച്ച ഒരു വർഷം, എല്ലാ കമ്പുകളും വളഞ്ഞ് താഴേക്കാണ് ഈ ജാതിയുടെ നിൽക്കുന്നത്. ഒരു കമ്പ് എന്നല്ല, ഒറ്റയൊരു ചെറിയ ശിഖരങ്ങൾ പോലും നേരെ നിൽക്കുന്നില്ല. ഈ ഒരു കൊച്ചേര മാത്രമുണ്ട്. എന്തോ അത് കണ്ണ് കിട്ടിയതാവാം, ബാക്കിയെല്ലാം മുകളിലേക്കോ താഴേക്കോ എവിടെ നോക്കിയാലും ജാതിക്കമയം. അതായത് കണ്ടതിലെ, നമ്മുടെ യാത്രകളിൽ കണ്ടതിലെ ഏറ്റവും മികച്ച ഇനം ജാതി, പേരറിയാത്ത ഈ ഒരു ജാതി.
ചേട്ടാ, ഈ നാട്ടുജാതി കാട്ടുജാതിയിൽ എന്താണ് പറയാനുള്ളത് ചേട്ടന്റെ സ്വന്തം അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ രണ്ടും ദോഷമില്ല, പിന്നെ ദോഷമില്ല. നമുക്ക് കാട്ടിയാതിന് വെള്ളം കുറച്ച്, വെള്ളത്തിന്റെ ഒരു അളവ് കുറച്ച് മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് ഇത് ഒരു ഫീൽഡ് ബഡ് ചെയ്തിരിക്കുന്ന കാട്ടുജാതിയാണ്. ഇത് ഏകദേശം എത്ര വർഷം പ്രായമായ ജാതിയാണ്? 15 വർഷം. അതായത് ജാതി ഒരു തട്ട് ഒരു വർഷം അങ്ങനെയാണ് ഇത് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 15 വർഷം 15 വർഷം കഴിഞ്ഞ ജാതിയാണ്. ഈ ജാതിയിലെ കായ കണ്ടിട്ട് നമുക്ക് ഒരു എതിരഭിപ്രായവുമില്ല. ഇപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ പരാമർശിക്കേണ്ടത് ലോ റേഞ്ച് ഹൈ റേഞ്ചിൻ്റെ ഇവിടുത്തെ കാലാവസ്ഥയുടെ എല്ലാ ആനുകൂല്യങ്ങളും ഇവിടെയുണ്ട്. അത് പറയാൻ പ്രത്യേകിച്ച് ഒരു കാരണം, ഇതിൽ മൂത്ത കായകളും അതേപോലെ തന്നെ കൊച്ചു കായകളും, ഇതാ കൊച്ചു കായകളും ഇതോ അവിടെ പൂക്കളും വരുന്നുണ്ട്. സോ നമുക്കിത് പൂക്കൾ ഇപ്പോൾ കുറവാണല്ലേ? കൊല കൊലയായി തന്നെ എല്ലാത്തിനും ജീവിക്കാനുള്ള വേണല്ലോ. അതെ അതെ, എല്ലാ സർവേ അതെ. ഇപ്പൊ നമുക്ക് ലൈറ്റിന്റെ ഒരു പ്രശ്നമുണ്ട് നേരെ എങ്കിലും, അത് ഇത്രയും കായ്ച്ച് കിടക്കുന്ന ഒരു ജാതി മര ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. അതായത് മുന്തിരിക്കൊല മാറി നിൽക്കും, മുന്തിരിക്കൊലക്കൊക്കെ ഒരു പരിധിയുണ്ട്. ഇത് ജാതിയാണ് എന്നും കൂടി മനസ്സിലാക്കിയാൽ നമുക്കിത് ശരിക്കും ഒരു അത്ഭുതം തോന്നുന്നൊരു വെറൈറ്റി തന്നെയാണ്. എന്തായാലും നമുക്കിനി ഇതിൻ്റെ തൂക്കവും മറ്റു കാര്യങ്ങളും നമുക്കൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കുറച്ച് കായകൾ ശേഖരിച്ചിട്ടുണ്ട്. അത് കുറച്ച് മുമ്പ് പണിക്കാർ പറിച്ചുകൊണ്ട് പോയല്ലേ? നമുക്ക് റാൻഡംലി മിക്സ് ആവാനുള്ളൊരു സാധ്യത ഉണ്ട്. എങ്കിലും നമുക്ക് ഈ ഒരു തോട്ടത്തിലെ ആവറേജ് കായയുടെ വെയിറ്റ്, 10 രൂപയുടെ തൂക്കം നമുക്ക് ഡെഫിനറ്റ്ലി ഒരു 10 കായയുടെ നോക്കാം. ഇതിൽ ഇത്രയും കായ ഉണ്ടാകാനുള്ളൊരു കാരണമായി അദ്ദേഹത്തിന് ഒരു ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാരണം, ഒന്ന് വെറൈറ്റി ഡെഫിനറ്റ്ലി യെസ്. പിന്നെ ഇതാ ഇവിടെ നിൽക്കുന്നത് ഒരു ആൺജാതിയാണ്. നമ്മൾ കുറച്ച് മുമ്പ് അത് സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ ആൺജാതികൾ വളരെ നന്നായി ഈ പ്ലാന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു തോട്ടത്തിൽ ഏറ്റവും ചുവട്ടിലുള്ള കമ്പുകൾ പോലും ഇതാ നമ്മുടെ ഇതെൻ്റെ തൊട്ട് കൈയുടെ ഒപ്പം നിൽക്കുന്ന കമ്പാണ്. ഇതിൽ പോലും കായകൾ വളരെ അതിമനോഹരമായി പിടിച്ചിരിക്കുന്നു. ഇതൊന്നും മൂപ്പത്തിയ കായകളല്ല, ആരും സൈസ് നോക്കണ്ട, ഇത് പകുതി മൂപ്പത്തിയ കായകളാണ്. മൂപ്പത്തിയ കായകൾ ഇടയ്ക്ക് കൂടി കിടപ്പുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു പത്തിരി കാര്യങ്ങൾ അവരിന്ന് രാവിലെ എല്ലാം തൊഴിലാളികൾ പറിച്ച് പോയി. കാരണം ഇത് നമ്മളൊട്ടും പ്ലാൻ ചെയ്തൊരു വീഡിയോ ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ അവരത് പറിച്ച് പോയിരിക്കുന്നു. എന്തായാലും നമുക്കത് പൗരോടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പൊട്ടിക്കരെ നമുക്ക് തൂക്കി നോക്കാം. അപ്പോൾ ചേട്ടായി, നമ്മുടെ ഇപ്പോൾ ഈ ജാതി കൃഷിയിൽ ഇതാ ഇതുണ്ടോ എല്ലാ സൈസിലുള്ള കായകളും നമുക്ക് അവൈലബിൾ ആണ്. ചെറുത്, വലുത്, ചെറുത്, ചെറുത് എല്ലാം. നമ്മൾക്കിത് ഇങ്ങനെ ചെയ്യുന്നതിൽ എന്തെല്ലാം ഫംഗിസൈഡ് അതല്ലെങ്കിൽ തുരിശ് എത്ര തവണ നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്? തുരിശ് നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കുന്നില്ല. ഇല്ല, ഇതിന് പ്രശ്നം ഈ ഇലവഴിയലും കായ്ക്ക് വെള്ളം പൊട്ടൽ ആ സമയം നമ്മൾ കാണുന്നതിന് മാത്രം തുരിശ കാര്യങ്ങൾ, അതായത് ഫംഗിസൈഡ് ഉപയോഗിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ജാതി ശരിക്കും നമുക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് എങ്ങനെയാണ്. ഒന്നെങ്കിൽ കാലാവസ്ഥയുടെ ആവാം, അതല്ലെങ്കിൽ വെറൈറ്റിയുടെ വ്യത്യാസമാവാം. എന്തായാലും നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരെ വിളിക്കുന്നു, അവരിത് കണ്ടുപിടിക്കട്ടെ, അവരിതിന് ഉത്തരം നൽകട്ടെ. നമ്മളിതുകൊണ്ടാണ് ഹൈ റേഞ്ചിൽ വന്ന് ജാതി കൃഷി ചെയ്യണമെന്ന് പറയാനുള്ള കാരണം. ആവശ്യം പോലെ കായ ഉണ്ടാവും, അതൊരു ആവറേജ് പണി പണിതാൽ മതി അല്ലേ ചേട്ടായി? കൂടുതൽ ജാതിക്ക് പണിയരുത്. എങ്ങനെ? ജാതിക്ക് ഒരിക്കലും കൂടുതൽ പണിയരുത്. അതെന്താണ്? എങ്ങനെയാണ്? ജാതിക്ക് പണിതിട്ടുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ പണിയുന്ന അനുസരിച്ച് ജാതിക്ക് ദോഷം വരുള്ളൂ. അങ്ങനെ തോന്നാൻ എന്താണ് കാരണം? നമ്മൾ കൂടുതൽ ഇതിനെപ്പറ്റി നമ്മൾ പണിതപ്പോഴെല്ലാം ജാതിക്ക് കേട് കൂടുതൽ, വിളവ് മോശം, അനുഭവം ഗുരു, അതാണ് സംഭവം. ഓക്കെ, നമ്മളിപ്പോൾ നമ്മൾ ഈ ജാതിക്കൊക്കെ സാധാരണ എന്തെല്ലാം പണികൾ, എന്തെല്ലാം വളങ്ങളാണ് ചെയ്യുന്നത്? അപ്പൊ ഇതിന്റെ വളം എങ്ങനെ ഇടും? വളം ഇടുന്നു,
കുറച്ച് മണ്ണ് ചുവട്ടിലേക്ക് ഇട്ടു, ചുവട്ടിലേക്ക് ചുവട്ടിലേക്ക് എല്ലാം കൂടെ ചെത്തിക്കൂട്ടി ചുവട്ടിലേക്ക് എടുത്ത് മണ്ണിട്ട് മൂടുന്നു. എല്ലാം ചെത്തി കൂട്ടുന്നു, ചെത്തി ഞങ്ങൾ എല്ലാം കൂടെ കൂട്ടുന്നു, കളകളെല്ലാം കൂടെ ചെത്തി. അതായത് ഒരു ഇലയുടെ അളവെന്ന് പറയാം, അതായത് ഏകദേശം ഒരു ഇല എവിടെ വന്ന് നിൽക്കുന്നു, ആ ഏകരങ്ങൾ എവിടെ അവസാനിക്കുന്നു. അവിടെ പറയാം, ഈ ഏകരങ്ങൾ അവസാനിക്കുന്നതോടൊപ്പം അതിന്റെ പേര് വളം വലിക്കുന്ന ചോട്ടിലല്ല. അതെ അതെ, ഉറപ്പായിട്ട്. അപ്പോൾ അതെന്തായാലും അതായത് ജാതിക്ക് തടം വെട്ടാതെ, ഇത് ശരിക്കും ഹൈ റേഞ്ചിലെ ഒരു കൃഷി രീതിയാണ്. എന്നാൽ ഞങ്ങളുടെ ഭാഗത്തൊക്കെ മുരിക്കാശ്ശേരി സ്ഥലങ്ങളിലൊക്കെ തടം വെട്ടാറുണ്ട്, ബട്ട് ചോടളക്കാറില്ല. അവർ ഈ മുകൾ ഭാഗത്ത് നല്ല മണ്ണ് വെട്ടി ഇതിലേക്ക് വളമിട്ടിട്ട് തൂളിപ്പോവും. അല്ല, അതിന്റെ കുഴപ്പമെന്ന് പറഞ്ഞിരുന്നതില് വെള്ളക്കെട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ഈ തടത്ത് ഈ തടം ഇങ്ങനെ എല്ലാവരും ചെത്തി, ഇപ്പം ഈ സൈഡുകളെല്ലാം ജാതിക്ക് റൗണ്ടിൽ ചെത്തിക്കൂട്ടി തടം എടുത്തങ്ങ് വെക്കും. അങ്ങനെ ഈ തെങ്ങിനൊക്കെ തട എടുക്കുന്ന തുറന്ന് വെച്ച് കഴിയുമ്പോഴത്തേനും ഇതിന്റെ വെള്ളം ഈർപ്പം കൂടുതലാണ്, വെള്ളം നിൽക്കും, വെള്ളം നിൽക്കും. അന്നേരം ഇതിന് പനിപ്പ് കൂടുതലുണ്ടാവും, കായ് പൊഴിഞ്ഞു പോകും, കായ് പൊഴിഞ്ഞുണ്ടാവും. മഴ 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 കൂടും, നമ്മുടെ കാലാവസ്ഥയിൽ ഇപ്പം മൂന്നാലഞ്ച് കൊല്ലമായിട്ട് മഴ കൂടുതലല്ലേ, മഴയേ ഉള്ളൂ ഉള്ളൂ. അപ്പൊ അതനുസരിച്ച് ഇതിന്റെ ദൂഷ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കൂടുതലേക്ക് ഫംഗസ് രോഗങ്ങളുണ്ടാവും, ഫംഗസ് രോഗങ്ങൾ കൂടാം, തുരിശടി. പിന്നെ ഇതൊന്നും ദൂഷ്യം ഞാൻ തുരിശടിക്കാറില്ല, മൂന്ന് പ്രാവശ്യമായിട്ട് വെള്ളം എടുക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ്. ഓക്കെ, ഹൈ റേഞ്ചിലെ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം അവർ പണിയുന്ന കർഷകർക്ക് മൂന്ന് തവണ വിളവ് ലഭിക്കാറുണ്ട്. ആ സമയത്ത് ഓറഞ്ച് രണ്ട് തവണയേ ഉള്ളൂ, രണ്ട് തവണ രണ്ട് തവണയും കഷ്ടിക്കുള്ളൂ. നമുക്ക് ലോറേഞ്ച് ഹൈ റേഞ്ചുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റിയത് അതെന്തുകൊണ്ടാണ്? ലോറേഞ്ചിൽ എവിടെയെങ്കിലും കൃഷി ചെയ്തിട്ടുണ്ടോ? അല്ല, ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ലോറേഞ്ചില് ജാതി തൈ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഭയങ്കര വിളവാണ്. പക്ഷെ നമ്മുടെ അവിടെ നിന്നുള്ള നമ്മുടെ കൂട്ടുകാരും അങ്ങനെ എല്ലാവരും വന്ന് ഇവിടുന്ന് ജാതി തൈ മേടിച്ചുകൊണ്ട് നമ്മളെ നമ്മുടെ സ്റ്റമ്പെല്ലാം മേടിച്ച് ലോറേഞ്ചിൽ പോയി കൃഷി ചെയ്യും. പക്ഷെ അവിടെ ഒന്നും അതിലൊന്നും ഉണ്ടായില്ല, ഉണ്ടായില്ല. പക്ഷെ ലോറേഞ്ചിൽ മികച്ച വിളവ് തരുന്ന മോശമായിട്ടുള്ള ജാതി നമ്മുടെ ഹൈറേഞ്ച് കയറിയിട്ട് നല്ല വിളവ് നന്നായിട്ട് കഴിക്കും. നമുക്ക് റബ്ബറിന് നമുക്ക് ലോറേഞ്ചിലെ പോലെ നമ്മുടെ ഇവിടെ കിട്ടിയല്ലോ. അതെ, സ്ഥലം അറിഞ്ഞ് കൃഷി ചെയ്തിട്ടേ കാര്യമുള്ളൂ. സ്ഥലം അറിഞ്ഞ് കാലാവസ്ഥ മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുക. എന്തായാലും ഞങ്ങളിതാ പറയുന്നു, ഹൈറേഞ്ചിനെ വെല്ലുവിളിക്കാൻ. അല്ല, ശരിക്കും ഒരു കാര്യം സിമ്പിളാണ് ചേട്ടാ, ഏറ്റവും കൂടുതൽ അവാർഡുകൾ കിട്ടിയേക്കുന്ന വെറൈറ്റീസ് ഡെഫിനറ്റ്ലി ഹൈ റേഞ്ചിലാണ്. അതെ, പല വെറൈറ്റീസ് നോക്കിയാലും, അതായത് നമ്മുടെ പറമ്പിലൊക്കെ ചില കായൽ പൂ പതത്രി, ഇവിടെ നമുക്ക് മറ്റേ ജാതികളും കൂടി എന്തായാലും ഒന്ന് നോക്കാം. അതിലെ പൂ കായകൾ എങ്ങനെയുണ്ടെന്ന് രണ്ടൊരു 20 വെറൈറ്റി ജാതി നമ്മുടെ കൃഷിയിടത്തിലുണ്ട്. നമുക്ക് ഏതൊക്കെയാണ് കൂടുതൽ കൃഷി ചെയ്തിരിക്കുന്നത്? ഇല്ല, നമുക്കിതൊന്നും പേര് പറയാനില്ല. നമ്മുടെ അനുഭവത്തിൽ നിന്ന് നല്ലതാ തോന്നി, മികച്ചായിട്ട് തോന്നി തോന്നി നമ്മൾ കാണുന്നത് മേടിച്ചോണ്ട് വന്ന് ബഡ് ചെയ്തതൊക്കെ. എവിടുന്നാണ് തൈകൾ നമ്മൾ ലോക്കലി ചെയ്യുന്നത്? ലോക്കലില്ല. പിന്നെ ഇപ്പൊ പുതിയതായിട്ടൊക്കെ പ്ലാൻ ചെയ്തേക്കുന്ന നമ്മുടെ ഒരു സുഹൃത്ത് പോൾസ് നിരപ്പൽ നഴ്സറിയിൽ നിന്ന് മേടിച്ചോണ്ട് കാഴ്ചയും അപ്പോൾ ഒരു രണ്ടു വർഷമായത്. രണ്ടു വർഷം ഇതില് പഴയതൊക്കെ ആയിട്ട് ഒരു 300-350 ജാതി മൊത്തത്തിലുണ്ട്. പിന്നെ തല്ല തൈ തൈ കൂട്ടാതെ തൈ കൂട്ടാതെ തൈകളോടെ കൂട്ടി ഒരു തൈ എൻ്റെ ഒരു 300 പുതിയ വെച്ചേക്കുന്നത്. തൈ 300 64 അപ്പൊ എത്ര ഏക്കർ ചെയ്തേക്കുന്നത്? 16 ഏക്കറാണ് മൊത്തം സ്ഥലം ഇതുള്ളത്. ഓക്കെ, ഞാൻ അതാണ് ചോദിച്ചത്, എത്ര ഏക്കറിലാറ് 300 ജാതി പറയുമ്പോൾ കളി മാറി. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ജാതി കൃഷിയുടെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ശരിക്കും ചേട്ടാ ചെയ്യുന്നത് 100% മിക്സഡ് ഫാമിംഗ് ആണല്ലേ? അതെ അതെ. എന്തൊക്കെയാണ് ഈ മിക്സഡ് ഫാമിംഗിൽ ചെയ്തേക്കുന്നത്? കുരുമുളകുണ്ട്, വാഴയുണ്ട്, വാഴയുണ്ട്, പിന്നെ എത്ര ഫ്രൂട്ട്സുകള് ഒത്തിരി ഫ്രൂട്ട്സുകൾ ഒത്തിരി നട്ടിട്ടുണ്ട്. ഓക്കെ, തെങ്ങുണ്ട്, തെങ്ങ് കണ്ടു, ഇഞ്ചി കണ്ടു, ഇഞ്ചി കണ്ടു, എന്താ വാഴകളുണ്ട്, വാഴകളുണ്ട്. പിന്നെ ഇത് കാച്ചിലിട്ട് ഇത് കാച്ചിൽ വീണ്ടും ഇടയ്ക്ക് നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ കാച്ചിൽ കൃഷി നടക്കുന്നുണ്ട് വലിയ വലിയ എല്ലാ മരങ്ങളിലും. അതേപോലെ തന്നെ ഇതാ ജാതി. ഇത് എത്ര വർഷം പ്രായമായ ജാതിയാണ്? ഇതിപ്പോ 3rd വർഷം തുടങ്ങിയിരിക്കുന്നത്. 3rd വർഷം തുടങ്ങിയിരിക്കുന്നതാണ്. അതിലിത് കായും കായാണ് വന്ന് തുടങ്ങിയിരിക്കും. ഇത് കഴിഞ്ഞ കൊല്ലം 2nd കൊല്ലം കഴിച്ചായിരുന്നു. അത് നമ്മള് ഇത് കളഞ്ഞു, കഴിച്ച പറിച്ച വളർച്ച ബാധിക്കുന്നവർക്ക് അങ്ങനെയാണ്. എന്തായാലും മീൻസ് തൈക്ക് വളർച്ച കുറവ് കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. ഇത് ഏതാണ് വെറൈറ്റി? ഇത് ഗോൾഡൻ ജാതിയാണ്, നിരപ്പൽ ഗോൾഡൻ ജാതിയാണ്.
ശരിക്കും ഈ ഒരു ജാതി കണ്ടപ്പോൾ എനിക്ക് വിശ്വശ്രീയാണ് ഓർമ്മ വരുന്നത്. കാരണം വിശ്വശ്രീയാണ് ഇതേപോലെ അടുത്തടുത്ത് ഇങ്ങനെ കുരുകുരുകുരാന്ന് ജാതിക്ക ഉണ്ടായി കിടക്കുന്ന ഒരു ജാതി ഈയിടെ അടുത്തിടെ കണ്ടത്. ഇതിൻ്റെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും നമ്മൾ പണ്ട് പറഞ്ഞതുപോലെ ജാതിക്കായുടെ ഭാരം മൂലം കമ്പ് വളഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. മറ്റൊരു കഥ, ഇതിപ്പോൾ ഇതിലുള്ളതെല്ലാം ചെറിയ കായകളാണ്. എന്താ തൊട്ടപ്പുറത്ത് കാണുന്നതും അതേപോലെ തന്നെ ചെറിയ കായകളാണ്, എന്നിട്ടും കമ്പുകൾ വളഞ്ഞ് വന്നിരിക്കുന്നു. നമ്മുടെ യാത്രയിൽ, ജാതികളെ തേടിയുള്ള യാത്രയിൽ കണ്ടതിലെ ഏറ്റവും മികച്ച ഒരു തോട്ടം, അതായത് നിലവിൽ കണ്ട എത്ര രാസവളം കൊടുത്ത് എങ്ങനെ വളർത്തുന്ന ജാതികളെയും നമുക്ക് നേരിട്ട് വെല്ലുവിളിച്ച് കൊണ്ടുവന്ന് കാണിക്കാവുന്ന ഒരു കൃഷിത്തോട്ടമാണ് നമ്മൾ ഈ കാണുന്നത്. അതിന് പ്രത്യേകത എന്ന് പറയുന്നത് അത് ഹൈ റേഞ്ചിൻ്റെ ക്ലൈമറ്റ് തന്നെയാണ്. എങ്ങനെ കളിച്ചാലും ഇതേപോലെ ഒരു ജാതി ഈ കായ്ച്ച് കിടക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രമാണ്. ഇതിൽ കൂടുതലൊരു ജാതി കായ്ച്ച് കിടക്കുന്നത് സത്യമായും സ്വപ്നങ്ങളിൽ മാത്രമാണ്. അതായത് ഇത്ര കൊല കുത്തി കായ്ച്ച് കിടക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഒരു ജാതി വെറൈറ്റിയിലും നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ ഈ നിൽക്കുന്ന നാടൻ പശുക്കളാണ് ഇദ്ദേഹത്തിൻ്റെ വളത്തിൻ്റെ ഷോപ്പ്. അതായത് ഇവർ കൊടുക്കുന്ന വളം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഈ 16 ഏക്കർ തോട്ടം അല്ലേ, അതെ 16 ഏക്കർ തോട്ടം ഓടുന്നത്. ഈ കൊച്ചു പശുകൾ, ഈ കൊച്ചു പശുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇതെല്ലാം ഒരമ്മ പെറ്റ മക്കളാണ് അല്ലേ. ഒരമ്മയല്ല, മക്കളും മക്കളുടെ മക്കളും മക്കളുടെ മക്കളും അങ്ങനെ. അതായത് കൂട്ടുകുടുംബാണ് ഈ കാരണം. നമുക്ക് നേരത്തെ എന്തുകൊണ്ട് തോന്നിയില്ല. അപ്പോൾ ആ ഒരു സംവിധാനമാണ് അപ്പോൾ കംപ്ലീറ്റ്ലി ജൈവം ആണ് ചെയ്യുന്നത്. അതും നാടൻ പശുവിൻ്റെ. അപ്പോൾ നമ്മളിന്ന് അദ്ദേഹത്തിൻ്റെ ജാതി കൃഷി കണ്ടു. ഇദ്ദേഹത്തിന് ഇല്ലാത്ത കൃഷി ഇല്ല ഇവിടെ. അതുകൊണ്ട് 124 ഫ്രൂട്ട്സ് വെറൈറ്റികൾ അത് കായ്ച്ചു തുടങ്ങിയിട്ടില്ല, കായ്ച്ച് വരുന്നു. അതേപോലെ തന്നെ ഇതാ ഫാഷൻ ഫ്രൂട്ട് കൃഷി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കും. പൈസയല്ല, ഫ്രൂട്ട്സ് അല്ല, അറിവ് എന്തെങ്കിലും ഡെഫിനറ്റ്ലി ലഭിക്കും. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഐഡിയ ഇതിന് 1000 ഐഡിയകൾ ഡൈവേർട്ട് ചെയ്യാൻ കിട്ടും. കാരണം എന്താ, എന്ത് കൃഷി ചെയ്താലും അതിൻ്റെ മാക്സിമം ഉൽപ്പാദനം എടുക്കുക എന്നുള്ളതാണ് ചേട്ടായിയുടെ തിയറി, രാസവളങ്ങളില്ലാതെ. അപ്പോൾ ഇദ്ദേഹത്തെ ബന്ധപ്പെടേണ്ടവർ നേരിട്ട് ബന്ധപ്പെടുക. അദ്ദേഹത്തിൻ്റെ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് ഹൈ റേഞ്ചിലെ ജാതി കൃഷിയാണ്. ഇത്രയും സമയം നമ്മൾ രാവിലെ തൊട്ട് വന്ന ചേട്ടായിനെ ബുദ്ധിമുട്ടിച്ചതാണ്. ഇത്രയും നേരം നമുക്ക് വേണ്ടി ടൈം തന്ന ചേട്ടായിക്ക് വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ താങ്ക്സ്.